നമസ്കാരം. ഇരിഞ്ഞാലുകുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ അനാസ്ഥ, റോഡിലെ വെള്ളക്കെട്ടിനെതിരെ കാവപ്പുരക്കാർ രംഗത്ത്. ഇരിങ്ങാലക്കുട നഗരസഭയും കാർളം പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന തെക്കേത്താണിശ്ശേരിയിലെ കാവപ്പുരയിൽ കാർളം പഞ്ചായത്തിന്റെ 9-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് മഴക്കാല പൂർവ്വ ശുചീകരണം വേണ്ടവിധം നടത്താത്തതുമൂലം കാനകളിലൂടെ ഒഴുകേണ്ട വെള്ളം നീരൊഴുക്കില്ലാതെ റോഡുകളിലേക്ക് ഒഴുക്കി വെള്ളക്കെട്ട് രൂക്ഷമായതായി പരാതി. റോഡിലെ വെള്ളക്കെട്ട് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഏറെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. കാർളം പഞ്ചായത്ത് അംഗം ഇടപെട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലോ മറ്റേതെങ്കിലും പദ്ധതിയിലോ ഉൾപ്പെടുത്തി കാന വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ യഥാവിധി നടത്താത്തതാണ് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഇവിടെയുള്ള ബാങ്കിലേക്ക് വെള്ളത്തിലൂടെ പോകേണ്ട നിലയിലാണ് ഇടപാടുകാർ. റോഡിന് സമീപത്തെ ട്രാൻസ്ഫോമറും വെള്ളത്തിനടിയിലാണ്. ഇതും ഏറെ അപകടകരമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുല്ലൂർ മിഷൻ ഹോസ്പിറ്റലിൽ കോഡ് വയലറ്റ് ആരംഭിച്ചു. ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കുവാനായി ആവിഷ്കരിച്ചിട്ടുള്ള കോഡ് വയലറ്റ് എന്ന കർമ്മ പദ്ധതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇരിങ്ങാലക്കുട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ ആദ്യമായി പുല്ലൂർ സേക്രട്ട് ഹാർട്ട് മിഷൻ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു. ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റവറൻ സിസ്റ്റർ ഫ്ലോറി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട IMA പ്രസിഡന്റ് ഡോക്ടർ ജോൺ ജേക്കബ് ക്ലാസിന് നേതൃത്വം നൽകി. നമ്മുടെ കേരളത്തിലെ നിയമ സംഹിതകൾ അനുസരിച്ച് ഏകദേശം 5 നിയമങ്ങൾ ഇതില് നമ്മൾ കോഡ് വയലറ്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷന്റെ കീഴിൽ നമുക്ക് ഫെയിലിയർ ചെയ്തിട്ട് വരുന്നത്. അത് ഏതൊക്കെ നിയമങ്ങളാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആരറിയാം? സോ ആ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ മലയാളത്തിലുള്ള ഒരു പവർ പോയിന്റ് നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റാഫിന്റെ ഗ്രൂപ്പുകളിൽ ഇന്ന് അല്ലെങ്കിൽ നാളെയായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വരും. IMA വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ LN വിശ്വനാഥൻ കോഡ് വയലറ്റിനെ കുറിച്ച് വിശദീകരിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സബ് ഇൻസ്പെക്ടർ CM ഗ്ലീറ്റസ്, മുരിയാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് തോമസ് തൊഗലത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ കോഡ് വയലറ്റിന്റെ മോക്ക് ഡ്രിൽസ് കിറ്റ് അവതരിപ്പിച്ചു. ഹോസ്പിറ്റൽ മാനേജർ ആൻജോ ജോ സ്വാഗതവും ഡോക്ടർ രാകേഷ് നന്ദിയും പറഞ്ഞു. ഡോക്ടർ ജോ ജോർജ്, ഡോക്ടർ റീഷ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, ജീവനക്കാർ, IMA ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യ സന്ദേശവുമായി വായ് മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം നടത്തി. ക്രൈസ്തവ സമൂഹത്തെ മണിപ്പൂരിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിനും വംശഹത്യ നടത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന മണിപ്പൂർ സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും നടപടികളിൽ പ്രതിഷേധിച്ച് BSNL ഓഫീസിന്റെ മുൻവശത്ത് ചേർന്ന പ്രതിഷേധ യോഗം കത്തോലിക്ക കോൺഗ്രസ് രൂപത വൈസ് പ്രസിഡന്റ് ഡേവിസ് ചക്കാലകൽ ഉദ്ഘാടനം ചെയ്തു. പള്ളികൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ വിശ്വാസികളെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കുകയും ചെയ്യുന്നു. ഈ 2 മാസത്തിലധികമായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ആരും തന്നെ ഒരക്ഷരം പോലും പറയുന്നില്ല. കലാപം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഈ അവസരത്തില് ഇരിങ്ങാലക്കുട കത്തീഡ്രൽ കത്തോലിക്ക കോൺഗ്രസ് അനുയായികളും ഒത്തുചേർന്നുകൊണ്ട് ഒരു വായ മൂടിക്കെട്ടി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് കത്തീഡ്രൽ പ്രസിഡന്റ് രഞ്ജി അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ചു. രൂപത മുൻ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ടെൽസൽ കോട്ടോളി മുഖ്യപ്രഭാഷണം നടത്തി. കത്തീഡ്രൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോസ് മാമ്പിള്ളി,
മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് തോമസ് തൊഗലത്ത്, സെക്രട്ടറി സിൽവി പോൾ, പി ആർ ഒ റൈസൻ കോലങ്കണ്ണി, ബാബു ചേലക്കാട്ടുപറമ്പിൽ, സെബി അക്കരക്കാരൻ, റോബി കാളിയങ്കര, അബ്രഹാം പള്ളിപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. കെ എസ് ടി എസ് സബ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഇരിഞ്ഞാലക്കുട ബി ആർ സി ഹാളിൽ നടത്തി. ജൂലൈ 15 നടക്കുന്ന കെ എസ് ടി എയുടെ തൃശൂർ ജില്ലാ മാർച്ചിന് മുന്നോടിയായാണ് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി സി എ നസീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് കെ കെ താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ബി സജീവ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് സജീവൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മിനി കെ വേലായുധൻ, സി ഗീത, ദീപ ആന്റണി എന്നിവർ സംസാരിച്ചു. സംഘടനാ പ്രവർത്തനവുമായി വളരെ വലിയ ആന്തരികമായ ദൗർബല്യം നേരിടുക. അപ്പൊ നേരത്തെ താരത്തി മാഷ് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വരുമാനം വല്ലാതെ അത് കൂടിപ്പോയി. ഇത് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. ഞാനും ഇനിയൊക്കെ സർവീസിൽ വരുമ്പോ നമുക്ക് കിട്ടിയിരുന്ന വരുമാനത്തിന്റെ 10 ഇരട്ടിയാണ് ഇപ്പൊ പുതിയതായിട്ട് സർവീസിൽ നടന്ന വകുപ്പിൽ. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. To Lime, weaving stories around you. To Lime, designer studio. Creations made from the heart.